താങ്കളുടെ സംഭാഷണത്തിലെ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അതെ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ മറുപടി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും പിന്നീടുള്ള മുഴുവൻ ചോദ്യങ്ങളും അത് അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിനുത്തരം അങ്ങനെ പറഞ്ഞിട്ടില്ല, ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഒന്നിച്ച് നിഷേധിച്ച് കളയുകയാണ് പിന്നെ യൂട്യൂബിൽ ലഭ്യമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. എന്നാൽ പൊതുസമൂഹത്തിന് യഥാർത്ഥത്തിൽ തിരുവട്ടാകൃഷ്ണൻകുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ടോ? അപ്പോൾ അത് ഒന്ന് കേൾപ്പിക്കുന്നത് നന്നായിരിക്കും. അതിൽ പ്രസക്തമായി എന്തെല്ലാം കാര്യങ്ങളാണ് താങ്കൾ ചോദിക്കുകയും മറുപടിയും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ കഴിയും. ഈ അഭിമുഖത്തിൽ ഞാൻ തിരുവട്ടാർ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് ഈ ലേഖനത്തിൽ എഴുതുമ്പോൾ, ഇല്ല ഈസ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും തന്നെ ചോദിച്ചിട്ടില്ല, അതേപോലെ തിരുവട്ടാർ സാർ അങ്ങനെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്ന ഒരു എതിർവാദം ഉണ്ടായപ്പോൾ എന്താണ് അതിന്റെ വസ്തുത എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ക്ലിപ്പില് തിരുവട്ടാർ സാർ അവതാരിക എഴുതിയ പുസ്തകവും തിരുവട്ടാർ സാർ അവതാരിക എഴുതിയ പുസ്തകങ്ങൾ ഉദ്ധരിച്ച് യഹോവയും യേശുവും ഒന്നാണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇങ്ങനെയാണ് വരുന്നത്, യഹോവയും യേശുവും അവരുടെ അധ്യാപനങ്ങൾ കൊണ്ട് വ്യത്യസ്തരാണെന്നും അതിനാൽ ഞാൻ ക്രൈസ്തവർ പറയുന്നതിനെ അംഗീകരിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നത് കേൾക്കാം. അതേപോലെ ഈ ക്ലിപ്പിനകത്ത് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് തിരുവട്ടാറിന്റെ മകൻ ക്രിസ് ചോദിക്കുന്നതും ഞങ്ങൾ അതിന് പറയുന്ന മറുപടി ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ശരിക്കും അത് സാറിന്റെ ആ പുസ്തകം വായിച്ചതിന് ശേഷം ആ പുസ്തകത്തിൽ വന്നിരുന്ന വിഷയങ്ങളുമായിരുന്നു സാർ അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ വെറുതിയിലാണ് ഈ പുസ്തകം എഴുതിയതെങ്കിലും ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് മുഴുവനും എന്റെ കയ്യിൽ തെളിവുകൾ ആധികാരികമായ രേഖകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ സാറ് അതിനകത്ത് ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും ഏറ്റു നിർത്തുന്നതിനാണ് ഈ വിഷയം ബൈബിളിന് അടിസ്ഥാനപ്പെട്ട് ഞാൻ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ബൈബിളിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മറുപടി തയ്യാറാണെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ ഈ വർഗീയ സംസ്ഥാന പുസ്തകത്തിനകത്ത് കൊണ്ട് ഈ ചോദ്യങ്ങൾ തിരിക്കുന്നു. തിരുവട്ടാർ സാർ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ തിരുവട്ടാർ കൃഷ്ണൻ കുട്ടി തന്റെ ഇസ്ലാം ക്രൈസ്തവ സംവാദം എന്ന പുസ്തകത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. അതായത് ഇസ്ലാമാണ് ക്രൈസ്തവരേക്കാൾ ഉന്നതം എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനും ബൈബിളും വായിക്കുന്ന ഏതൊരു സാമാന്യ വ്യക്തിക്കും ഖുർആനും നിലവാരത്തിന് ഈ ചർച്ചകളില് സാറിന്റെ ഇപ്പം ഇപ്പൊ സാർ നോബലിന്റെ പുസ്തകത്തിന് അവതാരം എഴുതിയപ്പോഴും ഈ ഏറ്റവും ജനങ്ങളിൽ തങ്ങി നിൽക്കുന്നതും അതേപോലെ ക്രൈസ്തവർക്ക് ഇങ്ങനെ ഒരു മതമോ എന്ന രീതിയിൽ ഇസ്ലാമിനെ ചിന്തിക്കാൻ കാരണമാകുന്ന പ്രേരകമാകുന്ന കുറെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് അതേപോലെ കൊള്ള മുതലിനെ സംബന്ധിച്ച് മുഹമ്മദിന്റെ ക്രൂര കർമ്മങ്ങളുടെ വിളംബരങ്ങളായ യുദ്ധങ്ങളും കൊള്ളയും കൊലയും പെട്ടെന്ന് സായുധരായി എത്തി ആക്രമിക്കുക, പ്രായപൂർത്തിയായ പുരുഷന്മാരെ എല്ലാം വധിക്കുക, സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധത്തടവുകാരാക്കുക, അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുക, ഇതായിരുന്നു പ്രവാചകന്റെ പതിവ്. കൊള്ളയടിക്കപ്പെട്ട സ്വത്തുക്കളും തടവുകാരാക്കപ്പെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയും അഞ്ചായി വീതം വെച്ച് ഒരു ഓഹരി മുഹമ്മദിനും ബാക്കിയുള്ളവ മുസ്ലിം പടയാളികൾക്കുമാക്കുക. മുസ്ലിങ്ങളെ യുദ്ധതരിപ്പരാക്കിയത് കൊള്ള മുതലും സ്ത്രീകളുമാണ്. ഇന്നത്തെ ഖുറാനിലെ ഒരു ആയത്തും സർ ഉദ്ധരിച്ചിട്ടുണ്ട്, സമരാർജിത സ്വത്തുക്കൾ അള്ളാഹുവിനും അവന്റെ ദൂതനും അവകാശപ്പെട്ടതാകുന്നു. തുടർന്ന് സാർ എഴുതുന്നത് ബൈബിളിനും അത് ലോകത്തിന് സംഭാവന ചെയ്യുന്ന ധാർമ്മികതയും ആധ്യാത്മികമായി ഒരു താരതമ്യത്തിന് പോലും സാധ്യമല്ലാത്ത വിധം അത്യന്തം അപകടകാരിയായ ഖുറാനും ക്രൈസ്തവ ധർമ്മശാസനങ്ങൾക്ക് എടുത്തു വരുവാൻ പോലും അർഹതയില്ലാത്ത പഠിപ്പിക്കലും കൈമുതലായുള്ള ഇസ്ലാമിന്റെ ആക്ഷേപങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയുമായി മുന്നോട്ട് വന്ന ഈ സഹോദരൻ നോബിൾ ആത്മാർത്ഥമായ ആശംസകൾ. ഈ ഒരു കണ്ടന്റ് അതായത് സാധാരണയായിട്ട് ഇപ്പൊ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന ഒരു ക്രൈസ്തവ വീക്ഷണം എന്ന് പറഞ്ഞാൽ പൊതുവെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ യേശു എന്ന ഒരു കൺസെപ്റ്റ് നിന്നുകൊണ്ടാണ്. എന്നാൽ ആശയപരമായി നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ യേശു ക്രിസ്തുവിനെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്
അബ്രഹാം വിളിച്ച് പ്രാർത്ഥിച്ചത് യഹോവയോടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ യഹോവ തന്നെയാണ് യേശു എന്നും ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അല്ല അത് തന്നെയുള്ള വിശ്വാസം യഹോവ യേശു ഒന്ന്. യഹോവ യേശു ഒന്നാണെന്ന്, യഹോവ യേശു ഒന്നല്ല. അപ്പം അപ്പൊ നമ്മളിപ്പോൾ യേശുവിനോട് ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ പ്രാർത്ഥന അല്ല, ഞാൻ ഇത് ഞങ്ങൾക്ക് ഇത് കേട്ടാണ് ഞങ്ങൾക്ക് സ്റ്റഡിയാണ്. ദൈവത്തിന്റെ പേരാണ് പല സ്ഥലങ്ങളിലും പുതിയ നിയമ കാഴ്ചപ്പാട് അംഗീകരിക്കാൻ കഴിയാത്തുള്ള കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ അതിനെ ക്രിസ്ത്യാനികളുമായി ആശയത്തേക്കാൾ സ്വീകരിക്കാം. ഇനി അടുത്തതായി പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബന്ധപ്പെട്ട് തിരുവട്ടാർ സാറും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുന്ന യുദ്ധങ്ങളെ സംബന്ധിച്ച്, അതേപോലെ അനിയമത്ത്, അതേപോലെ അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഇതര വിഷയങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത അതേ കാര്യങ്ങൾ യഹോവയും ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന ഭാഗവും, മാത്രമല്ല ക്രിസ്തുവിന്റെ വാക്കുകൾ ഉപയോഗിച്ച് യഹോവയെ വിലയിരുത്തിയാൽ യഹോവയെ ന്യായീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്ന ഭാഗവും കേൾക്കാം. സാറിന്റെ പുസ്തകങ്ങളിൽ ഉടനീളം ഞാൻ കണ്ട ആരോപണം, ഞാനൊരു ക്രൈസ്തവ ആറ്റിറ്റ്യൂഡിൽ നിന്ന് വരുമ്പോ എന്റെ വീട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ ചിന്തയിലുള്ള ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് ഈ സാറിന്റെ പുസ്തകത്തിന്റെ ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. ധാരാളം യുദ്ധം ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞു സാറിന്റെ ഉദ്ധരണി വെച്ചു. എന്നാൽ ഇതേ സംഭവങ്ങൾ, ഇത് അധാർമികതയാണ്, അതുകൊണ്ട് നിങ്ങൾ ആരും മുഹമ്മദിയെ വിശ്വസിക്കാൻ പാടില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ജീവിതക്രമങ്ങള്, ചര്യകള്, അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ 100% തെറ്റാണ്. ഇത് മനുഷ്യരുടെ മുമ്പിൽ പറയാൻ കൊള്ളില്ല എന്ന് പ്രചരിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ബൈബിളിൽ നമ്മൾ പറയുന്നു വിശുദ്ധനായ യഹോവ. സെയിം കാര്യങ്ങൾ യഹോവ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല സമരാജിത സമ്പത്തിൽ യഹോവയ്ക്ക് ഇത്ര പങ്കു വേണം. യഹോവയാണ് യുദ്ധം ചെയ്തത്, എന്നിട്ട് യഹോവ പറയുന്നുണ്ട് ശത്രുനായകന്മാരുടെ തലകൾ ഞാൻ ഛേദിക്കും എന്നൊക്കെ യഹോവ പറയുന്നുണ്ട്. രക്തം കൊണ്ട് എന്റെ വാളിന് ഞാൻ ലഹരി പിടിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഈ യഹോവയും അധാർമികനാണെന്ന് വരില്ലേ? യഹോവ ചെയ്തതും ശരിയാണ്, പക്ഷെ യഹോവ എന്ന് പറയുന്ന അല്ല സാറെ, ഞാൻ ചോദിച്ച ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോ യഹോവയെ കുറിച്ച് പഠിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് യഹോവ പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ കൊണ്ടു വായിക്കാം, ഇതാ ഞാൻ ഞാനാകുന്നു എന്ന് ഇപ്പോൾ കേട്ടുകൊള്ളി. സ്വന്തമായി ദൈവം സെൽഫ് ഇൻട്രഡക്ഷൻ നടക്കില്ലേ? നമ്മളിപ്പോ എഴുന്നേറ്റ് പറയില്ല ഞാൻ ആരാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ മുറിപ്പെടുത്തുന്നു, ഞാൻ പൗക്ഷ്യമാക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയുകയില്ല. എന്റെ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്ന എന്നെ തന്നെ സത്യം. എന്റെ മിന്നുന്ന വാളിനെ ഞാൻ മൂർച്ച കൂട്ടി ന്യായവിധി കൈകളിൽ എടുത്തു. എന്റെ എതിരാളികളോട് ഞാൻ പ്രതികാരം ചെയ്യും, എന്നെ ദേഷിക്കുന്നവർക്ക് ഞാൻ പകരം ചെയ്യും. എന്റെ അമ്പുകളെ രക്തം കുടിപ്പിച്ച് ലഹരി പിടിപ്പിക്കും, അപ്പോൾ എന്റെ വാൾ മാംസം വിഴുങ്ങും. കൊല്ലപ്പെട്ടവരുടെയും അടിമകളുടെയും രക്തം ശത്രു നായകന്മാരുടെ തലകൾ എന്ന് എഴുതിയേക്കുന്ന കാണാം. പിന്നെ യഹോവ തന്നെ സമരാർജിത സമ്പത്തിൽ എനിക്ക് ഇത്ര എനിക്ക് ഓഹരി തരണം എന്ന് പറയുന്ന സാധനങ്ങൾ കാണാം. ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇസ്ലാമിനെതിരായിട്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഈ ചര്യകളും കാര്യങ്ങളും ഒക്കെ അധാർമികമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതേ കാര്യങ്ങൾ ഇതിന്റെ ഒരു ഇതിന്റെ മൾട്ടിപ്പിൾ ടൈംസ് എത്രയോ ഇരട്ടി യഹോവ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരേ സമയം നമ്മൾ സാറ് ഒന്ന് ധാർമികമെന്നും ഒന്ന് അധാർമികം എന്നാണോ വിലയിരുത്തുന്നത്, അതോ രണ്ടും അധാർമികതയെന്നാണോ, അതോ രണ്ടും ധാർമികതയെന്നാണോ? മൂന്ന് ഓപ്ഷൻ ആണുള്ളൂ. ഒന്നെങ്കിൽ പറയണം രണ്ടും തെറ്റ്, ഇല്ലെങ്കിൽ രണ്ടും ശരി, ഇല്ലെങ്കിൽ ഒന്ന് ശരിയാണ് മറ്റത് തെറ്റാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ല. ഒരു ഇസ്ലാമിനെതിരായിട്ടുള്ള ഈ ആരോപണം
ഇതേ ആരോപണം അല്ലെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെ യഹോവയും ചെയ്തിരിക്കുന്നു. അപ്പൊ അത് എങ്ങനെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് സാറ്? ഇപ്പൊ പുതിയ ഒരു നമ്മുടെ ഇപ്പൊ ചർച്ചയില് അല്ലെങ്കിൽ പുതിയതായി സാറിനെ എങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു പ്രഖ്യാപനം ശരിക്കും ക്രിസ്തുമതം അല്ലെങ്കിൽ അങ്ങ് ഈ ക്രിസ്തുമതത്തിൽ പാടുണ്ടോ? യേശുവിനെ വെച്ചുകൊണ്ട് യഹോവയുടെ ധാർമ്മികത വിലയിരുത്തൽ പാടുണ്ടോ? നടക്കില്ല. ഇനി ഇതേ ആവശ്യം നേരത്തെ നമ്മൾ കണ്ട ക്ലിപ്പിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ അദ്ദേഹം ആവർത്തിക്കുന്നു. യഹോവ ചെയ്ത കാര്യങ്ങൾ യേശുവിന്റെ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വീണ്ടും ആവർത്തിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ചു, യേശു ക്രിസ്തുവിനെ കുറിച്ച് ക്രൈസ്തവ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നത് ഉമ്മയുടെ വയറ്റിൽ ജനിച്ച് ജീവിച്ച 33 വയസ്സല്ല. ക്രൈസ്തവ വിഷയ പ്രകാരം ഉള്ളത് അന്നേ ഉള്ള ആ ദൈവത്തെ കുറിച്ച്. അപ്പൊ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു അസ്തിത്വത്തിന്റെ 33 വർഷമേ ഞാൻ ചർച്ച ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ചർച്ചയല്ല. പേഴ്സണലി ഒരാൾക്ക് വിശ്വസിക്കാം, പക്ഷെ സാറ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ വിശ്വാസിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഇപ്പൊ സാറ് തിരുവട്ടാർ സാറുമായി ഇപ്പൊ ക്രിസ്തുമായിട്ട് സംസാരിക്കുന്ന വേറെ, ഞാൻ തിരുവട്ടാർ സാറുമായിട്ട് സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഒരു സ്പോക്സ്മാൻ, ഒരു വക്താവാണ്, ഒരു പ്രസ്ഥാനം എന്നൊക്കെ നമുക്ക് പറയാം, ഒരു എന്താ പറയുക, ഒരു ഒരു സൗണ്ടാണ്. അപ്പൊ ആ സൗണ്ട് നിന്നിട്ടാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. കേൾക്കേണ്ട വിഷയം ഇതാണ്, യേശു ക്രിസ്തു നൂറ്റാണ്ടുകളായി നിലനിന്ന ആ ദൈവമായിരുന്നുവെങ്കിൽ ഒരു 33 വർഷത്തെ യേശുവിന്റെ ജീവിതം വിലയിരുത്തിയാൽ മതിയാവുമോ? യഹോവ എന്നുള്ള നിലയിൽ അറിയാമല്ലോ, യഹോവ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ് കൊല ചെയ്യുന്ന വിഷയം? ഇപ്പം യേശു ആണ് വിധിക്കാൻ, നാളെ ന്യായവിസ്താരം യേശുവിന്റെയാണ് നാളെ ക്രൈസ്തവിഷം. അവിടെ യഹോവ ഇപ്പൊ യേശു പറയുന്ന എന്റെ ഈ വാക്കുകൾ വെച്ചുകൊണ്ട് ശിക്ഷ വിധിക്കാനാണെങ്കിൽ ഏറ്റവും വലിയ കുറ്റക്കാരനായിട്ട് യഹോവ ഇരിക്കപ്പെടുന്ന ഒരവസ്ഥ വരും. സാറ് മനസ്സിലാക്കുന്ന വ്യൂവിനാണെങ്കിൽ യഹോവ വിശുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മോശ പ്രവാചകനോട് നൽകുന്ന തൗറാത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിൽ പറയപ്പെട്ടിരിക്കുന്ന ശരിയത്ത് നിയമങ്ങളെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ തിരുവട്ടാർ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, തൗറാത്ത് വിശുദ്ധമാണെങ്കിൽ ഖുർആനും അഥവാ ഇസ്ലാമും വിശുദ്ധമാണെന്ന് പറയേണ്ടി വരും. എന്നാൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ സാർ എന്താണ് വിലയിരുത്തുന്നത്, യഹോവയും യഹോവയുടെ വാക്കുകൾ വിശുദ്ധമാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ നിഷേധിക്കാൻ കഴിയുകയില്ലോ എന്ന് നമ്മൾ എടുത്തു ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത്, യഹോവയുടെ വാക്കുകൾ വിമർശനങ്ങൾക്ക് വിധേയമാണ്. അത് അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ്, യഹോവയും പ്രവാചകന്മാരും കൊന്നിട്ടുണ്ട്, യഹോവയും പ്രവാചകന്മാരും കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് യഹോവയും യേശുവും ഒന്നാണെന്ന് ഞാൻ പറഞ്ഞാൽ യേശുവും കൊന്നിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കേണ്ടി വരും, അതുകൊണ്ട് യേശുവും യഹോവയും ഒന്നാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് യേശുവിന്റെ വീക്ഷണം വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതും തെറ്റാണ്, യഹോവ ചെയ്തതും തെറ്റാണ് എന്നാണ് തിരുവട്ടാർ വിലയിരുത്തുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ഒരു ബൈബിൾ അടിസ്ഥാനത്തിൽ സാർ എങ്ങനെ ഇതിനെ വിമർശിക്കും? കാരണം ബൈബിളിൽ പറയുന്ന യഹോവ പരിശുദ്ധൻ വിശുദ്ധൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തൗറാത്ത് വിശുദ്ധമാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സാർ വിമർശിക്കുന്നത്? സാർ ഒരു യുക്തിവാദികളുടെ രൂപത്തിലാണല്ലോ വിമർശിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, പലപ്പോഴും ഞാൻ യുക്തിവാദികൾക്കൊപ്പമാണ്, എന്റെ വിമർശനത്തിന്റെ രീതി പലപ്പോഴും യുക്തിവാദികൾക്കൊപ്പമാണ്. അദ്ദേഹത്തിന്റെ നിജസ്ഥിതി പറയുന്നുണ്ട്, ബൈബിളിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ വിമർശിക്കുന്നതെങ്കിൽ എന്റെ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമില്ലല്ലോ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വിമർശനാത്മകമായി എഴുതുകയാണെങ്കിൽ, അതായത് അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും എഴുതിയതുപോലെ വിമർശനാത്മകമായി ഞാൻ എഴുതിയാൽ ഞാൻ യഹോവയും വിമർശിക്കാൻ മടിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ദൈവം വിശുദ്ധം എന്ന് പറഞ്ഞാൽ പിന്നെ അശുദ്ധമാക്കാൻ പറ്റും? ദൈവം വിശുദ്ധമാണെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ പറയുക അശുദ്ധമാ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ആ വിശുദ്ധ നിയമം വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യുകയായിരുന്നെങ്കിൽ ഇസ്ലാമിനെതിരായിട്ട് ഈ പറയപ്പെട്ട ഏതെങ്കിലും ആരോപണത്തിന് നിലനിൽപ്പുണ്ട്? അപ്പൊ ഇനിയുള്ള ചോദ്യം വെച്ച് കഴിഞ്ഞാൽ അത് വിശുദ്ധമാണ്, ഇതും വിശുദ്ധമാണ് എന്ന് പറയേണ്ടി വരില്ലേ? അപ്പോൾ സാർ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടും വിശുദ്ധമല്ല എന്നാണോ, രണ്ടും വിശുദ്ധമാണെന്നാണ്? രണ്ടും വിശുദ്ധമല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ബൈബിളിന്റെ ഈ യഹോവയുടെ ഈ വാക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് വിശുദ്ധമാണ്. യഹോവയുടെ വാക്ക് എന്ന് പറയുന്നത് ആ കൽപ്പത്തെ നോക്കുമ്പോൾ യഹോവയെ വിമർശിക്കാൻ കഴിയുമോ മനുഷ്യന്?
അല്ല കൃത്യം ഇതിനകത്തൊരു നീതിയായ നിലപാട് സ്വീകരിക്കാം. ഇപ്പം ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സാറ് എഴുതിയ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ വന്നേക്കുന്നു എന്നുള്ളത് വിടുക. ഇവിടെ ചോദ്യം ഇതാണ്, യഹോവ വിശുദ്ധമാണ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ യഹോവ വിശുദ്ധമല്ല അല്ലെങ്കിൽ യഹോവ പറഞ്ഞ വിശുദ്ധമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരു മനുഷ്യൻ അങ്ങനെ പറയാൻ പറ്റുന്നു? അപ്പൊ അത് ദൈവത്തിന് എതിരായിട്ട് പറയുകയല്ലേ. ഇസ്ലാം വിശുദ്ധമാണെങ്കിൽ യഹോവ ചെയ്തതും വിശുദ്ധമാണ്. സാറിന്റെ കൺസെപ്റ്റിൽ രണ്ടും വിശുദ്ധമല്ല, ഇതല്ലേ കൺസെപ്റ്റ്? ഞാൻ ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഒരു പത്രോസ് പാസ്റ്റർ എന്റെ വീട്ടുകാർ വിളിച്ചിട്ട് വരിക. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് മുഹമ്മദ് സലഹിനെ അംഗീകരിക്കാത്തത് എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാല്, ഞങ്ങൾ യുദ്ധത്തെ കാണുന്നത് ക്രൈമായിട്ടാണ്, അതുകൊണ്ട് നിങ്ങളുടെ പ്രവാചകനെ ഞാൻ ഒരു ക്രിമിനലായിട്ടേ കാണുള്ളൂ എന്ന് പറയാം. എല്ലാം ക്രിമിനലായിട്ട് കാണണ്ടേ? യഹോവ കൊല്ലിച്ചിട്ടുണ്ട്. യഹോവ പറഞ്ഞു യോശുവന്മാരെ കൊന്നിട്ടുണ്ട്, മുഹമ്മദും കൊന്നിട്ടുണ്ട്, യേശുക്രിസ്തു മാത്രം കൊന്നിട്ടില്ല. പക്ഷെ യേശു യഹോവ ഒന്നാകുമ്പോൾ യേശു കൊന്നു വരും. യേശു കൊന്നു വരും. അപ്പൊ ഞാൻ പറഞ്ഞത് കൈവരിച്ചു കൊണ്ട് സാർ ഇങ്ങനെ ഒരു ധ്വനി കൊണ്ടുവന്നിട്ടില്ല. യഹോവ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളൂ, അല്ല എങ്കിൽ പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞിട്ടില്ല? ഇത് ആളുകളുടെ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ബൈബിളിലെ ദൈവം നീതിമാനാണ്. അല്ല, ആ യേശുക്രിസ്തുവും യഹോവ ഒന്നാകുമ്പോൾ യേശുക്രിസ്തുവും വരുന്നു ഒന്നെന്ന് പറയാൻ ഞാൻ പറഞ്ഞു. അപ്പൊ സാറ് ഇപ്പോൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പുതിയൊരു ദൈവത്തെയാണോ? അത് 2000 കൊല്ലം മുമ്പ് മറിയയ്ക്ക് ജനിച്ച ദൈവത്തെയാണോ? യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങൾക്ക് അനുസൃതമായിട്ടേ നമുക്ക്. ഓക്കെ, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പഴയ നിയമത്തിലെ മോശമുള്ള പ്രമാണം തിരിച്ചാണെങ്കിൽ ബൈബിൾ അതാണ് ഞാൻ ഒന്നും പറഞ്ഞിട്ട് ഞാൻ ബൈബിൾ ഓക്കെ ഞാൻ അല്പം വിളിച്ചു അതെടുക്കാം. ഞാൻ ചോദിച്ചില്ല വൈവിധ്യങ്ങൾ വരുമ്പോൾ സാറ് 2000 കൊല്ലം മുമ്പ് മറിയയ്ക്ക് ജനിച്ച ആ കുട്ടി, ആ കുഞ്ഞൻ, അതിനെയാണോ ദൈവം എന്ന് വിശ്വസിക്കുന്നത്? അതോ അബ്രഹാമിനെ, ഇസാക്കിനെ, യാക്കോബിനെ ഒക്കെ നയിച്ച ദൈവത്തെയാണ്? അത് ഒരു വിവാദപരമായ കാര്യമാണ്. യേശുക്രിസ്തുവിനെ മഹാദൈവമാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെ മഹാദൈവമാണ് പറയുന്നത് ശിശുവായി നടപ്പെടും. ഓക്കെ, അത് ഞാൻ ചോദിച്ചത് ഈ തുടക്കം ഈ 2000 കൊല്ലം മുമ്പാണോ യേശുവിന്റെ തുടക്കം? അല്ല. എങ്കിൽ ഈ യേശുവിനെ കുറിച്ചിട്ട് മുമ്പ് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതെവിടെ? ഓക്കെ, അല്ല നിലനിൽക്കുന്നതായി പറയുന്നുണ്ടോ? ജനിക്കുമെന്നല്ലേ പറയുന്നുള്ളൂ, ഉണ്ട് എന്ന് പറയുന്നുണ്ടോ? അതെ, ഈ യോഹന്നാൻ പുരുഷന്റെ നിർമ്മാണത്തെ പറയും. ആ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെ. അപ്പൊ ആവിയിലും ഉണ്ടായിരുന്നു. അപ്പൊ അത് യഹോവയല്ലാത്ത മറ്റൊരു ദൈവമായിരുന്നു. അവിടെയാണ് ക്രിസ്തുവം വരുന്നത്. ക്രിസ്തുവം വരുമ്പോഴത്തേക്കും പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് അംഗീകരിക്കുന്നത് അറിയാം. ഇവര് സാരാംശത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവര് ചെയ്തതെല്ലാം ഒന്ന് തന്നെയാണ് വരുന്നത്. അത് ഞാൻ അന്നും പറഞ്ഞോട് പറഞ്ഞു, വിമർശനാത്മകമായി വരുമ്പോ ഇങ്ങനെ കൈവച്ചിട്ടുണ്ട്. ശരിക്കും സാറ്, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങളുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ശരിക്കും സാറിന്റെ ലേഖനങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും
വ്രണപ്പെട്ട വേദന കൊണ്ട സമൂഹത്തിന്റെ പ്രതിനിധികളായി തന്നെയാണ് പ്രവാചകനെ രൂക്ഷമായി വിമർശിച്ചു. മുഹമ്മദിയെ ധാരാളം മുഹമ്മദിനെ വിമർശിക്കുമ്പോൾ മോശം വിമർശിച്ചില്ല, അടിസ്ഥാനത്തിൽ ആരെ വിമർശിച്ചാലും സാറേ ഈ ലോകത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശയെയും യഹോവയെയും അബ്രഹാമിനെയും മുൻകാല പ്രവാചകന്മാരെ മുഴുവൻ വിമർശിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. അവരെ കുറിച്ച് നമ്മൾ പറയുന്നത് യുക്തിവാദികൾ അവർ ബേസ് ഇല്ലാതെ അവർ വിമർശിക്കുകയാണ്. നേരെ മറിച്ച് ക്രൈസ്തവർ വിമർശിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ യഹോവ നീതിമാൻ, അതിനിടയ്ക്കുള്ള പ്രവാചകന്മാരെ കുറിച്ച് ധാരാളം പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിലും യഹോവ നീതിമാൻ, യഹോവ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളും നീതിയുള്ളത്, യേശുവും നീതിയുള്ളത്. എന്നാൽ അവർ വ്യക്തിപരമായി ചെയ്ത തെറ്റുകൾ തെറ്റുതന്നെ എന്ന നിലയിലാണ് നിന്നിട്ടാണ് ക്രൈസ്തവർ എഴുതേണ്ടത്. സാർ പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ സാർ ഇങ്ങനെ എഴുതണമായിരുന്നു, മുഹമ്മദ് സല്ലല്ലാഹു ഇങ്ങനെയുള്ള അധാർമികത, യഹോവയ്ക്കും മോശയ്ക്കും മറ്റിതര പ്രവാചകന്മാർക്കുമുള്ള അധാർമികത ഈ മുഹമ്മദിലും കാണാം എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ക്രൈസ്തവ വിമർശനമാകില്ല. നേരെ മറിച്ച് ക്രൈസ്തവരെ മുസ്ലിങ്ങളെ ഒരുമിച്ച് വിമർശനമാകുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് സാറിന്റെ വിശ്വാസം അതായിരിക്കെ സാർ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് സാറ് ബൈബിളിനെ ബേസ് ചെയ്തത് വിമർശിച്ചു എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ബൈബിളിനെ അടിസ്ഥാനമാക്കിയ വിമർശനം അർത്ഥം. അപ്പോൾ ശരിക്കും സാറൊരു ട്രിക്ക് ഉപയോഗിച്ചതായിരുന്നു. സാറിന്റെ മനസ്സിൽ ഇതായിരിക്കെ തന്നെ ഇതിനൊരു സ്വീകാര്യത കിട്ടാൻ വേണ്ടി സാറൊരു ട്രിക്ക് ഉപയോഗിച്ചതായിരുന്നു. സാറിന്റെ മനസ്സിലറിയാം യഹോവയ്ക്കും ഈ പ്രശ്നമുണ്ട്, പ്രവാചകന്മാർക്ക് ഈ പ്രശ്നമുണ്ട്, പക്ഷെ ഞാൻ അവരെ ഉൾപ്പെടെ വിമർശിച്ചാൽ ഞാൻ എഴുതുന്ന വാക്കിന് വിലയില്ലാതായി പോകും, അതുകൊണ്ട് ഇവരെ കുറിച്ച് മിണ്ടണ്ട, മുഹമ്മദിയെ കുറിച്ച് മിണ്ടാം എന്ന് വെച്ചത് ഈ അറിഞ്ഞാണ്. എന്തുകൊണ്ട് എഴുതിയില്ല? ഇനി എഴുതുമോ? ഞാനിപ്പോ എഴുതിയെന്ന് പറഞ്ഞാൽ ഞാൻ വിമർശനാത്മകരവുമായി പഠനമൊക്കെ വന്നാൽ തീർച്ചയായിട്ടും മോശയെ വിമർശിക്കും. അത് യഹോവയേശുവാണെന്ന് ഞാൻ പറയാറില്ല. സാറൊരു അബ്രഹാമിന് ഇസ്ഹാഖിന് യാക്കോബിന്റെ ദൈവത്തെ അല്ലേ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഞാൻ അബ്രഹാമിന്റെ ഇസ്ഹാഖിന്റെ യാക്കോബിന്റെ ദൈവത്തെ തന്നെ അറിയിച്ചു. അത് യഹോവയല്ലേ? അത് യഹോവയാണ്. പക്ഷെ യഹോവ എന്നുള്ളത് ഞാൻ പറഞ്ഞത് നേരത്തെ വൈവിധ്യമായിട്ടാണ് ഉത്തരവാദിത്തം. ഇതുവരെയും യഹോവ അധാർമികനാണെന്ന് പറഞ്ഞ തിരുവട്ടാറ സാറിനോട് എങ്കിൽ പിന്നെ എന്താണ് സാറിന് യേശുവിനെ കൊണ്ടുള്ള നേട്ടം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം യേശുവിന്റെ ഒരു ഉദ്ധരണിയാണ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അതിന്റെ തുടർഭാഗം ഇങ്ങനെയല്ലേ, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുകയില്ല. എന്നാൽ താങ്കളുടെ കാഴ്ചപ്പാട് പ്രകാരം യഹോവയാകുന്ന പിതാവ് അധാർമികനാണ് എങ്കിൽ പിന്നെ ഈ യേശു വഴി അധാർമികനായ പിതാവിങ്കിലേക്ക് പോയിട്ട് എന്താണ് കാര്യം? ഇത് രണ്ട് തവണ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് യേശു വഴി പോയാൽ മതി, എവിടെ ചെല്ലുമ്പോൾ അറിയണ്ട. ഇതാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ വളരെ പരിതാപകരമായ രീതിയിലാണ് പറഞ്ഞതെന്ന് വിശദീകരിച്ചു. സാർ ഇപ്പൊ പറഞ്ഞ വാക്കിലും പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ യേശു ക്രിസ്തു വഴിയാവുന്നു എങ്ങോട്ടാ? ഈ തെറ്റുകൾ ചെയ്ത യഹോവയിലേക്ക്, ഈ അധാർമികനായ യഹോവയിലേക്ക്. അല്ല, ഞാൻ വഴിയാവുന്നത് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നില്ല. അപ്പൊ വഴി എങ്ങോട്ടാണ് മനസ്സിലായി? ഓക്കെ, അത് പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക്, പിതാവിന്റെ സമ്മാനമാണല്ലോ സ്വർഗം. അപ്പൊ യേശു ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്ന ആള് ഇപ്പൊ ഞാൻ പറയാണ് നരേന്ദ്രമോദിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഹിറ്റ്ലറിലേക്ക് പോകാം എന്ന് ഞാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്താൽ, ഈ ആഹ്വാനം ചെയ്യപ്പെടുന്ന വ്യക്തി, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി വഷളനാണെങ്കിൽ, മോശക്കാരനാണെങ്കിൽ ചൂണ്ടുന്നവനും മോശക്കാരനായിരിക്കുമല്ലോ. നിങ്ങൾ എന്നിലൂടെ വന്നാൽ പോകുക ഇയാളിലേക്കാണെന്ന് പറയാൻ ആ ആള് മോശമാണ്. പിന്നെന്തിനാ ഈ വഴി പോകുന്നത്?
നമ്മളൊരു മോശത്തരത്തിലേക്ക് ഒരു വഴി തെരഞ്ഞെടുക്കാൻ പാടുന്നു. ക്രിസ്തുവിനുള്ള കാര്യം വിശ്വസിക്കുന്നു, ക്രിസ്തുവിനെ സംബന്ധിച്ചു ഞാൻ തന്നെ വഴി ജീവനമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ പിതാവ് കിടക്കുന്നു. ആ പിതാവ് മോശമല്ലേ? യേശുവിലൂടെ ഈ പിതാവിലെത്തിയിട്ട് എന്താ കാര്യം? പിതാവ് മോശമല്ലേ? പിതാവ് മോശം പറയാൻ പറ്റുന്നത്. അതായത് മുഹമ്മദിയെ വിമർശിച്ചതുപോലെയും അള്ളാഹുവിനെ വിമർശിച്ചതുപോലെയും യഹോവ അതേ തരം അല്ലെങ്കിൽ അതിന്റെ എത്രയോ മൾട്ടിപ്പിൾ ഗുണന രീതികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഈ മുഹമ്മദിയേക്കാൾ ശ്രേഷ്ഠനായ യേശുവിലൂടെ പോയാൽ എത്തുന്നത് മുഹമ്മദിയെ പോലെയും മുഹമ്മദിയുടെ അള്ളാഹുവിനെ പോലെയും ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ആ പോക്ക് പോകാതിരിക്കലല്ലേ നല്ലത്? ഞാൻ പറഞ്ഞത് നമ്മൾ പറയുന്നത് യേശു ക്രിസ്തു മുഹമ്മദിയെക്കാട്ടിലും ശ്രേഷ്ഠനാണ്, ദൈവത്തെക്കാട്ടിലും ഖുറാൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെക്കാട്ടിലും ശ്രേഷ്ഠനാണ് യേശു. ഈ യേശുവിലൂടെ പോയാൽ മുഹമ്മദിയെ അയച്ച അള്ളാഹുവിനെ പോലുള്ള ഒരു യഹോവയിൽ എത്താം എന്നതാണെങ്കിൽ ആ വഴി വഴി പോയിട്ട് വല്ല കാര്യമുണ്ടോ? പോയാൽ എത്തുന്ന അവിടെ തന്നെയല്ലേ? വഴിയുടെ പോയിട്ട് എത്തുന്നത് ഈ മോശപ്പെട്ട ആളിലേക്കല്ലേ ഞാൻ ചോദിച്ചു. കാരണം പോയാ മതിയോ വഴിയെ കൂടെ? വഴിക്കിൽ എത്തുന്ന ആളിനെ അറിയണ്ടേ? ഈ സംവാദത്തിന്റെ ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജോൺസൺ തേക്കടയിൽ തിരുവട്ടാറിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ചോദ്യങ്ങൾ മുഴുവൻ അങ്ങനെ ചോദിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മുന്നേ കയറി പറയുന്നത് ഈ ആന്റിയാണ്, അതായത് തിരുവട്ടാറിന്റെ ഭാര്യയാണ്. എന്നാൽ ആന്റിയുടെ പ്രസൻസിൽ തന്നെ ഞങ്ങൾ തിരുവട്ടാറുമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയും ആന്റി കേൾക്കെ തന്നെ യഹോവയും യേശുവും ഒന്നാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തിരുവട്ടാർ പറയുന്ന ഭാഗം ശ്രദ്ധിച്ചു. ഈ നോവലിന്റെ ഈ പുസ്തകം മുഴുവൻ യുദ്ധവും പെണ്ണോ ഇത് മുഴുവൻ യഹോവ കൊടുത്തിട്ടുണ്ട് എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ സാർ യഹോവയെ തള്ളി. ഈ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ആരോപണങ്ങളെല്ലാം യഹോവ മുൻ പ്രവാചകന്മാരോട് ചെയ്തിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട്, കള്ളമതകൾ പിടിച്ചെടുക്കിയിട്ടുണ്ട്, അതിനകത്ത് യഹോവ പ്രവാചകന്മാർ നൽകിയിട്ടുണ്ട്. അപ്പോ മുഹമ്മദ് തെറ്റാണെങ്കിൽ യഹോവ ഇതിന് തെറ്റാണ്ടേ? െ കുറിച്ച് പറയാമല്ലോ, യോശുവയുടെ കാലഘട്ടത്തിൽ യോശുവ യുദ്ധം ചെയ്തു, തത്രകൾ ചെതറി ഓടി, യോശുവ കുറെ പോയി കെട്ടിക്കൊണ്ടു, പിന്നെയും കുറച്ചാളുകൾ ചെതറി ഓടി, മുകളിൽ ആകാശത്തു നിന്ന് ദൈവം യഹോവ കല്ലുമഴ ദൈവിച്ചു കൊന്നു. യോശുവ കൊന്നവരെക്കാൾ അധികം ആളുകളെ യഹോവ കൊന്നു. അല്ല, ഞങ്ങൾ ചോദ്യമാണ്, ആ യഹോവ യേശുവാണ്, മുകളിൽ നിന്ന് കല്ല് പറക്കി എറിഞ്ഞത് യേശുവാണ്. മുകളിൽ നിന്ന് കല്ല് പറക്കി എറിഞ്ഞിലെ മനുഷ്യൻ ഇത്രയും പേരെ കൊന്നില്ലേ? മുഹമ്മദ് എത്ര പേരെ കൊന്നിട്ടുണ്ടാവും യുദ്ധത്തില്? അതിനെക്കാട്ടി എത്രയോ പേരെ കൊന്നു ഈ ഒറ്റ കല്ലേറില്. ഈ യേശുവിന് മുഹമ്മദിയെ അപ്പം മോശക്കാരാണ് ചിത്രീകരിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ആ യഹോവ എന്ന് പറയുന്നത് ഞങ്ങളുടെ യേശുവാണെന്നും യേശു അവനെക്കാട്ടി കൂടുതൽ കല്ലേറ് യോബിന്റെ പുസ്തകത്തിൽ ഒന്നും തന്നെ നിങ്ങൾ എന്ത് പ്രഖ്യാപിച്ചിട്ടില്ല? യഹോവയും യേശുവും ഇല്ലാണ്ടാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഓക്കെ, ചർച്ച വേറെ രീതിയിലാവും. എങ്കിൽ തന്നെ ചർച്ച വേറൊരു രീതിയിലെന്താ? യേശു ക്രിസ്തുവിന്റെ അനുയായികൾക്ക് ന്യായപ്രമാണമുണ്ട്, ആ ന്യായപ്രമാണം യേശുവിന്റെ അനുയായികൾക്കുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കട്ടെ. പത്രോസ് ഞങ്ങളോട് ഈ ചോദ്യം ചോദിച്ചു, അവർക്ക് യുദ്ധമുണ്ട്, അവരുടെ ന്യായപ്രമാണത്തിന് യുദ്ധമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പത്രോസും ഞങ്ങളോടാണ് ചർച്ച, അവർ ചോദ്യം ചോദിച്ചു. സത്യത്തിൽ ഞങ്ങൾ പറഞ്ഞു വന്നത് അപ്പോസ്തലന്മാർക്കെതിരായിട്ട് വന്നൊരു സുവിശേഷമാണ് യുദ്ധ നിലപാട്. അതിനുവേണ്ടി എന്താ ചെയ്തത് വെച്ചാൽ സാറ് ഇപ്പോ സാറിനല്ല ഇനിയും ചേച്ചിക്കും ലോകത്തുള്ള മുഴുവൻ ക്രൈസ്തവർ യേശു മെഹോവയെ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനേക്കാൾ ശ്രേഷ്ഠനാണ് അല്ല മുഹമ്മദിയേക്കാൾ ശ്രേഷ്ഠനാണ് യേശു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവരെല്ലാവരും ഒരേ കാര്യങ്ങൾ ചെയ്യുന്നതാണ് സമ്മതിക്കേണ്ടത്, ഇല്ലെങ്കിൽ സാറ് ചെയ്തതുപോലെ ഇല്ലം ചുരുവ എന്ന് വെച്ചാൽ യേശു മെഹോവയെ രണ്ടാണെന്ന് പറയാം, എന്നിട്ട് പിന്നീട് യേശുവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അബ്രഹാമിന്റെ ഇസ്രായേലിന്റെ യാക്കോബിന്റെ ദൈവത്തോടല്ല ഇപ്പൊ സാറ് പ്രാർത്ഥിക്കുന്നത്, അത് യഹോവയല്ലേ?
അപ്പൊ സാറ് പറഞ്ഞു അല്ല ഞാൻ യേശുവിനോടാണ് പറഞ്ഞത്, ഇതിനാണ് പറയുന്നത് ബഹുദൈവ വിശ്വാസം, യഥാർത്ഥ ദൈവത്തിൽ മാറി വേറെ ഓക്കെ. എന്നിട്ട് ചേച്ചിക്ക് മനസ്സിലായി, അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, ചേച്ചിക്ക് ഇന്ന് മനസ്സിലായി യേശു തന്നെയാണ് യഹോവാ. പക്ഷെ സാറ് പറയുന്നത് അത് തെറ്റാണ്, അങ്ങനെ മനസ്സിലാക്കരുത്. ആയിക്കോട്ടെ, സാറ് പറഞ്ഞു കേട്ടോ, സാറ് പറഞ്ഞത് തിരിഞ്ഞില്ല. സാറ് പറഞ്ഞു തിരിഞ്ഞിട്ട് പറഞ്ഞു യേശു യഹോവൻ രണ്ടാണെന്ന്. എന്നിട്ട് സാറ് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന തന്നെ. ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഈ വിഷയത്തിൽ താങ്കൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പ്രകാരം താങ്കൾ ഒരു പ്രസ്താവന ഇറക്കണമെന്നും താങ്കൾ ഇതുവരെ ഈ ആശയങ്ങൾക്ക് വിരുദ്ധമായി, അതായത് യഹോവയും യഹോവ ധാർമ്മികനാണെന്നും എന്നാൽ അള്ളാഹു ധാർമ്മികനല്ല എന്നും എഴുതിയ പുസ്തകങ്ങൾ പിൻവലിക്കണമെന്നും ഇതിനെതിരായി ഒരു ഈ വാദങ്ങൾക്കെതിരായിട്ട് ഒരു പ്രസ്താവന ഇറക്കണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന ഭാഗങ്ങൾ കാണാം. ഈ ഭാഗത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിനോട് ഞാൻ പറയുന്നുണ്ട്, ഈ കിട്ടിയ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഇത് ലോകത്തുള്ള ക്രൈസ്തവർ, സാറിന്റെ പുസ്തകങ്ങൾ വഴി ആ വ്യത്യസ്ത വീക്ഷണത്തിലേക്ക് പോയ ക്രൈസ്തവരെ ഈ വിഷയം ബോധ്യപ്പെടുത്തി ആ തെറ്റുകളിൽ നിന്നും അവരെ മടക്കിക്കൊണ്ടുവരാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണെന്ന് വളരെ വ്യക്തമായി അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം എനിക്ക് ബോധ്യമുള്ളത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഭാഗവും നിങ്ങൾക്ക് കേൾക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യമുള്ളതല്ലേ? യേശു ക്രിസ്തുവും അപ്പോ യഹോവയും ഒക്കെ പറഞ്ഞ ഈ കാര്യം ബോധ്യമുള്ളതല്ലേ? ബോധ്യമുള്ളത്, അതെനിക്ക് പ്രത്യേകം പഠിക്കാനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സാറിന് അഭിമുഖം ഇപ്പതൊന്നുമില്ല. അല്ലെങ്കിൽ യേശുവിന്റെ ധാർമ്മികത അനുസരിച്ചുകൊണ്ട് യഹോവയ്ക്കും ധാർമ്മികതയില്ല. റിപ്പോർട്ട് പെൻഡിങ് ആക്കാൻ നമ്മൾ വരി. അല്ല, ഞാൻ തിരുവനന്തപുരം സാറുമായിട്ട് സംഭാഷണം ചെയ്യുന്നത് എനിക്ക് എന്റേതായ ഒരു താല്പര്യമുണ്ട്. എനിക്ക് എന്റെ വീട്ടുകാരോട് വലിയൊരു അറ്റാച്ച്മെന്റ് ഉള്ള കാണാം. എന്റെ വീട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രീതിയിൽ പ്രവാചകനെ മോശമായി കേൾക്കുകയേ വേണ്ട എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച പുസ്തകങ്ങളാണ് സാറ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സാറുമായി ഇന്ന് നടത്തിയിരിക്കുന്ന സംഭാഷണങ്ങളും അതിൽ നിന്നും സാറ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ആ കാര്യങ്ങൾ ഞാൻ സ്വാഭാവികമായി കൊണ്ട് ക്രൈസ്തവരുടെ ഇടയിലേക്ക് ഞാൻ പറയുക തന്നെ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ മാതാപിതാക്കളോട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാൻ സാറുമായിട്ട് സാർ ഇത്രത്തോളം ഒരു ഇസ്ലാമിക വിമർശനം നടത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മൾ സ്നേഹത്തോടെ സംവദിക്കുന്നതിനും സംസാരിക്കുന്നതിനും പിന്നെ ഒരു കാര്യം എന്താ, നമ്മൾ സാറ് പറഞ്ഞ ആശയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വൈകാരികമായി നമ്മൾ പ്രതികരിക്കുന്നില്ല. സാറ് പറഞ്ഞ ആശയത്തെ ഞങ്ങൾ വിലയിരുത്തി, ഞങ്ങൾ പഠിച്ചു, പഠിച്ചതിന് ശേഷം ഞങ്ങളും അതേപോലെ ആശയത്തിൽ സാറിന്റെ വീട്ടിൽ സ്നേഹത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയം കൈമാറി. ഇനി ഇപ്പോൾ ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞ കാര്യം ഈ വീട്ടിൽ മാത്രം കേൾക്കേണ്ടതല്ല. കാരണം സാറിന്റെ ആരോപണം ഈ വീട്ടിൽ മാത്രം നിൽക്കുന്നതല്ലായിരുന്നു. സാറിന്റെ ആരോപണം നാനാ ദിക്കുകളിലും എത്തി. അപ്പോൾ സ്വാഭാവികമായും സാർ അത് കൈവിട്ടെങ്കിൽ ആ ആരോപണം അവിടെ എല്ലാം എത്തിക്കേണ്ടത് എനിക്ക് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയണ്ടില്ല. എന്റെ പേഴ്സണലി ഞാൻ അതിനോട് ഞാൻ ബാധ്യത. മുഹമ്മദ് ഈസയുമായുള്ള സംഭാഷണം നമ്മൾ കേട്ടു. അദ്ദേഹം തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അദ്ദേഹവുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായും നടത്തിയ സംഭാഷണം അതിൽ യാതൊരു ദുരുദ്ദേശത്തോടെയും ഉണ്ടായിരുന്നതല്ല. അതിലുപരിയായി ഇസ്ലാമിക സമൂഹത്തെ മുഹമ്മദ് നബിയും അല്ലെങ്കിൽ ഇസ്ലാം വളരെ അക്രമത്തിന്റെ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ മതമാണ്, ഒരുപാട് അരാജകത്വങ്ങളുടെ മതമാണ് എന്നുള്ള ആരോപണങ്ങൾ, ക്രൈസ്തവപക്ഷത്തു നിന്നുള്ള ആരോപണങ്ങൾക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് മുഹമ്മദ് നബി പഠിപ്പിച്ച എന്തെങ്കിലും അധാർമികതകളോ ഒന്നും ഇസ്ലാമിലില്ല. മറിച്ച് യഹോവ തന്നെയാണ് അള്ളാഹു, യഹോവ പഠിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ മുൻ പ്രവാചകന്മാർക്കും സമൂഹത്തിലുള്ള അനീതികൾക്കെതിരായി തിന്മകൾക്കെതിരായി യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്. അത് തീർത്തും ധാർമ്മികം തന്നെയാണ്. ആ ധാർമ്മികതയിൽ നിന്നും പിന്നെ അകന്നു നിൽക്കുന്ന മാറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല യേശു ക്രിസ്തു. മറ്റ് പ്രവാചകൻ അബ്രഹാമിന്റെ അല്ലെങ്കിൽ യാക്കൂബിന്റെ മുഹമ്മദ് നബിയുടെ ആ പരമ്പരയിലെ ഒരു കണ്ണിയാണ് യേശു.
ഈ ഒരു സന്ദേശം തിരുവട്ടാർ കൃഷ്ണൻകുട്ടിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിനും എത്തിക്കുക എന്നത് മാത്രമായിരുന്നു മുഹമ്മദ് ഈസയുടെ ഉദ്ദേശം. ഇക്കാര്യം മുഹമ്മദ് ഈസയോടൊപ്പം ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പുനഃപൊതു സമൂഹത്തിന്റെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ഇതൊക്കെ എനിക്ക് എനിക്ക് കഴിഞ്ഞ അതിയായ സന്തോഷമുണ്ട്. ഏവർക്കും സത്യം മനസ്സിലാക്കുവാനുള്ള പിന്നെ അവസരം ലഭിക്കുവാനും സത്യത്തെ പിന്തുടരുവാനുള്ള അനുഗ്രഹം പഠിച്ചവന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.